ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സാമേറ്റ് പി എസ് സി. കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്തത് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന നായകന്മാരിൽ ഒരാളായിരുന്നു അയ്യത്താൻ ഗോപാലൻ. 1861 തലശ്ശേരിയിൽ ജനനം. കേരളത്തിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ്. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജത്തിന്റെ കേരളത്തിലെ പ്രചാരകനായിരുന്നു ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഹിന്ദുമതത്തിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തുടച്ചു നീക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. 1828 കൊൽക്കത്തയിലാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജത്തിന്റെ കേരളത്തിലെ പ്രചാരകനായിരുന്നു ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. 1924 ആലപ്പുഴയിലും ബ്രഹ്മസമാജം സ്ഥാപിച്ചു. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ്. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് ബ്രഹ്മധർമ്മ. ബ്രഹ്മധർമ്മ രചിച്ചത് ദേവേന്ദ്രനാഥ ടാഗോറിയാണ്. ബ്രഹ്മധർമ്മം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാലന് ബ്രിട്ടീഷ് ഗവൺമെന്റ് റാവു സാഹബ് പദവി നൽകി ആദരിച്ചു. അയ്യത്താൻ ഗോപാലന്റെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ പദവിയാണ് റാവു സാഹബ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് റാവു സാഹബ് പദവി നൽകി അയ്യത്താൻ ഗോപാലനെ ആദരിച്ചു. സുഗിണ വർദ്ധിനി എന്ന സംഘടന രൂപീകരിച്ചു. ബാലകന്മാരെയും വിദ്യാർത്ഥികളെയും ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനായി അയ്യത്താൻ ഗോപാലൻ ഭാര്യയുമൊത്ത് രൂപീകരിച്ച സംഘടനയാണ് സുഗുണവർദ്ധിനി സംഘടന. അയ്യത്താൻ ഗോപാലന്റെ കൃതികളാണ് സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം. 1948 അന്തരിച്ചു. ഡോക്ടർ അയ്യത്താൻ ഗോപാലനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട കാര്യം: തലശ്ശേരിയിൽ ജനനം. കേരളത്തിലെ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ്. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് റാവു സാഹബ് പദവി നൽകി ആദരിച്ചു. സുഗുണവർദ്ധിനി സംഘടന രൂപീകരിച്ചത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ്. അടുത്തത് കുറുമ്പൻ ദൈവത്തൻ. നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ് കുറുമ്പൻ ദൈവത്തൻ. 1880 ചെങ്ങുന്നൂരിലെ ഇടയാറൻ മുളയിൽ ജനനം. നടുവത്തമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. നടുവത്തമ്മൻ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നടുവത്തമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കുറുമ്പൻ ദൈവത്താനാണ്. 1917 ഹിന്ദു പുലയ മഹാസഭ രൂപീകരിച്ചു. 1924 ചെങ്ങുന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തി. കേരളത്തിൽ ചുവരെഴുത്തു സമ്പ്രദായം ആരംഭിച്ചു. 1917 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. ദളിത് കോളനികൾ സ്ഥാപിച്ചു. ജീവചരിത്രം നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ്. എഴുതിയത് ബാബു തോമസ്. കുറുമ്പൻ ദൈവത്താന്റെ ജീവചരിത്രമാണ് നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ്. എഴുതിയത് ബാബു തോമസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നടുവത്തമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കുറുമ്പൻ ദൈവത്താനാണ്. കേരളത്തിൽ ചുവരെഴുത്ത് സമ്പ്രദായം ആരംഭിച്ചതും കുറുമ്പൻ ദൈവത്താനാണ്. അടുത്ത സാമൂഹ്യ നവോത്ഥാന നായകനാണ് ആനന്ദ തീർത്ഥൻ. 1905 ജനുവരിയിൽ തലശ്ശേരിയിൽ ജനനം. ജനിച്ചത് തലശ്ശേരിയിലാണ്. 1905 ശരിയായ നാമം, യഥാർത്ഥ നാമം ആനന്ദ ഷേണായി. 1933 ജാതിനാശിനി സഭ രൂപീകരിച്ചു. ജാതിനാശിനി സഭ രൂപീകരിച്ചത് ആനന്ദ തീർത്ഥനാണ്. 1933 ജാതിനാശിനി സഭയ്ക്ക് രൂപം നൽകിയത് ആനന്ദ തീർത്ഥനാണ്. ജാതിനാശിനി സഭയുടെ ആസ്ഥാനം കണ്ണൂർ. ജാതിനാശിനി സഭയുടെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനാണ്. ജാതിനാശിനി സഭയുടെ ആദ്യ സെക്രട്ടറി ആനന്ദ തീർത്ഥനാണ്. ജാതിനാശിനി സഭയുടെ ആദ്യ സെക്രട്ടറി ആനന്ദ തീർത്ഥൻ. പ്രസിഡന്റ് കെ കേളപ്പൻ. ജാതിനാശിനി സഭയുടെ ആസ്ഥാനം കണ്ണൂർ. 1928 ഗാന്ധിജിയെ സന്ദർശിച്ചു. ആനന്ദ തീർത്ഥൻ ഗാന്ധിജിയെ സന്ദർശിച്ച വർഷം 1928. ശ്രീനാരായണ ഗുരു നേരിട്ട് ശിഷ്യത്വം നൽകി. ശ്രീനാരായണ ഗുരു നേരിട്ട് ശിഷ്യത്വം നൽകിയത് ആനന്ദ തീർത്ഥനാണ്. 1928 ശിവഗിരിയിൽ ശാരദാ ക്ഷേത്രത്തിൽ വെച്ച് ആനന്ദ തീർത്ഥൻ എന്ന പേര് ശ്രീനാരായണ ഗുരു നിർദ്ദേശിച്ചു. ആനന്ദ തീർത്ഥൻ എന്ന പേര് നിർദ്ദേശിച്ചത് ശ്രീനാരായണ ഗുരു ആണ്. 1931 പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചു. 1959 ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ പ്രസിഡന്റായി. 1930 ഉപ്പ് സത്യാഗ്രഹത്തിന് തമിഴ്നാട്ടിലെ ദേവാരണ്യത്ത് പങ്കെടുത്തു. ഹരിജനങ്ങൾക്ക് വേണ്ടി മാത്രം സമരം ചെയ്യുന്ന സ്വാമി എന്നറിയപ്പെടുന്നത് ആനന്ദ തീർത്ഥനാണ്. തമിഴ്നാട്ടിൽ ഹരിജന മോചന പ്രസ്ഥാനം ആരംഭിച്ചത് ആനന്ദ തീർത്ഥനാണ്. ദരിദ്ര സേവയാണ് ഈശ്വര സേവ എന്ന മുദ്രാവാക്യം ഇദ്ദേഹത്തിന്റെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ദരിദ്ര സേവയാണ് ഈശ്വര സേവ എന്ന മുദ്രാവാക്യം ആരുടേതാണെന്ന് ചോദിച്ചാൽ ആനന്ദ തീർത്ഥൻ്റെ. 1987 സമാധിയായി.
ആനന്ദ തീർത്ഥനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. യഥാർത്ഥ നാമം ആനന്ദ ഷേണായി. ശ്രീനാരായണ ഗുരു നേരിട്ട് ശിഷ്യത്വം നൽകിയത് ആനന്ദ തീർത്ഥനാണ്. ആനന്ദ തീർത്ഥൻ എന്ന പേര് നിർദ്ദേശിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ഹരിജനങ്ങൾക്ക് വേണ്ടി മാത്രം സമരം ചെയ്യുന്ന സ്വാമി എന്നറിയപ്പെടുന്നു. ദരിദ്ര സേവയാണ് ഈശ്വര സേവയെന്ന മുദ്രാവാക്യം ആനന്ദ തീർത്ഥന്റെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.